നമസ്കാരം. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായത് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ പാലാ നഗരസഭയും അതിൻ്റെ സമീപ പഞ്ചായത്തുകളുമാണ്. ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ LDF പാല തൂത്തുവാരാൻ പോവുകയാണ്. ജോസ് കെ മാണി അവിടെ മിന്നിച്ചിരിക്കുകയാണ്, രണ്ടില തളിർക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. പല പ്രദേശങ്ങളിലും ജോസഫ് വിഭാഗത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജോസ് വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നത്. LDFന് മികച്ച ഒരു നേട്ടമുണ്ടാക്കാൻ പാലയിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വോട്ടെണ്ണി തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ വിജയമുണ്ടെങ്കിൽ, അവിടെ വിജയം ഉറപ്പിച്ചത് മുഴുവൻ LDF തന്നെയാണ്. ഏറ്റവും കൂടുതൽ മുൻതൂക്കം അവിടെ ജോസ് കെ മാണിക്കാണ് എന്നുള്ളത് എന്തായാലും വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും പാലാ നഗരസഭയും സമീപ പഞ്ചായത്തുകളും എന്തായാലും LDFനൊപ്പം തന്നെയാണ് എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ജോസ് കെ മാണിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ഈ മേഖലയിലെ ജനവിധി മുന്നണി രാഷ്ട്രീയത്തിൽ പുത്തൻ പരീക്ഷണങ്ങൾക്കുള്ള വേദിയായിരുന്നു എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. പൂർണ്ണമായും ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന പാലയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇടതു മുന്നണിക്കൊപ്പം നിലയുറച്ച ജോസ് കെ മാണിക്ക് പാർട്ടി പ്രവർത്തകർക്കും വലിയൊരു വിജയം തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ ആദ്യ സൂചനകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത ജോസഫ് വിഭാഗത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 4 പതിറ്റാണ്ട് നീണ്ട ബന്ധം വിട്ടൊഴിഞ്ഞ് മാണി വിഭാഗം പോയാലും UDFനെ പിടിച്ചു നിർത്താൻ കരുത്തുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് നടന്ന ജോസഫിനാണ് വലിയ തിരിച്ചടി ഇവിടെ ലഭ്യമായിരിക്കുന്നത്. ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയ CPM എന്തായാലും വലിയ നേട്ടം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവകാശവാദം െല്ലാം ശരിയായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജില്ലയിൽ മുഖ്യ ശത്രുക്കളായിരുന്ന ജോസ് കെ മാണി വിഭാഗവും ഇടതുപക്ഷവും കൂടി ചേർന്നപ്പോൾ വൻ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പതിറ്റാണ്ട് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഇടതുമുന്നണി സഖ്യത്തിന്റെ കഥകൾ പുതിയ തലമുറയ്ക്ക് പഴങ്കഥ മാത്രമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് LDF ജോസ് കെ മാണി സഖ്യം രംഗത്ത് വരുന്നത്. പാലായിലെ പുതിയ കൂട്ടുകെട്ട് എന്തായാലും സ്വീകരിച്ചു എന്ന് തന്നെയാണ്, ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസ് കെ മാണിക്ക് സ്വന്തം തട്ടകം എന്തായാലും ഭദ്രമാണ്. ജോസ് കെ മാണിയുടെ പക്കൽ തന്നെയാണ് പാല എന്നുള്ളതിൽ ഏറ്റവും വലിയ ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. പാലാ രാഷ്ട്രീയത്തിൽ പാർട്ടികളുടെ സംഘടനാ മികവനുസരിച്ചുകൊണ്ടുള്ള വോട്ട് രേഖപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നുള്ള വിലയിരുത്തലുകൾ വരുന്ന സാഹചര്യത്തിലാണ് വലിയ മുന്നേറ്റം ജോസ് കെ മാണി ഇവിടെ നടത്തിയിരിക്കുന്നത്. UDF വികാരമുള്ള ജനത മുഴുവനായി ജോസ് കെ മാണിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ജോസഫ് വിഭാഗം പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയും നാം ഇപ്പോൾ കാണുന്നുണ്ട്. UDFനായി പാലയിൽ പതിറ്റാണ്ടുകളായി പടനയിച്ച തന്ത്രങ്ങൾ ഇടതുമുന്നണിയിൽ ചേരുമ്പോൾ അത് വോട്ടുകളായി മാറുന്ന ഒരു കാഴ്ചയാണ് ജോസ് കെ മാണി വിഭാഗത്തിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കരുത്ത് കാട്ടിയിരിക്കുന്നു ജോസ് കെ മാണി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ മാണിയുടെ രാഷ്ട്രീയത്തിലൂടെ വളർന്ന് പിന്നീട് പിളർപ്പിന്റെ സമയത്ത് ജോസ് കെ മാണിയെ വിട്ട് ജോസഫിനൊപ്പം നിലയുറപ്പിച്ച ജോയി എബ്രഹാം, EJ അഗസ്തി, സജിമോൻ മഞ്ഞക്കടമ്പിൽ, ജോസ്മോൻ മുണ്ടക്കൽ എന്നിവർക്കെല്ലാം വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.